सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिरायते नमः ॐ सौन्दर्य ലഹരി സ്ത്രോത്രത്തിൻ്റെ പതിമൂന്നാമത്തെ ശ്ലോകം മനനം ചെയ്തിരുന്നു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ സൗന്ദര്യ വർണ്ണനയുടെ ലൗകിക ഉദാഹരണമായി ഒരു സാധകൻ ശിവസായുജ്യത്തെ പ്രാപിച്ച പ്രാപിച്ചൊരവസ്ഥയിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തോട് ചേർത്ത് പറയുമ്പോൾ ശിവസായുജ്യം പ്രാപിച്ചൊരവസ്ഥയിൽ ആ അത് പ്രാപിക്കുന്നത് തന്നെ അമ്മയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് അയാൾക്ക് യോഗശാസ്ത്രത്തിലൊക്കെ പറയും വിധം കായസമ്പത്ത് കായസമ്പദ് എന്ന അവസ്ഥ പ്രാപിക്കാൻ കഴിയും വൃദ്ധനാണെങ്കിലും യുവാവിനെ പോലെ ആയിത്തീരുന്നു എല്ലാവരും അയാളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന രീതിയിൽ ഉദാഹരണം പറഞ്ഞു ഈ ഭാവത്തില് ദേവിയെ ധ്യാനിക്കുമ്പോൾ പരസ്പര ആകർഷത ഉണ്ടാകുമെന്ന ഫലവും ശാസ്ത്രങ്ങളിൽ പറഞ്ഞു കാണുന്നുണ്ട് സൗന്ദര്യലഹനയുടെ ആ ശ്ലോകങ്ങളിലുള്ള പല തത്വങ്ങളും അതിൻ്റെ കാവ്യഭാവനാവർണ്ണനയിലൂടെ മറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ രസം ഊറിയൂറി വരാനായിട്ട് അങ്ങനെ മറച്ചു വച്ചിരിക്കുകയാണ് ഏത് തലത്തിലാണോ നമുക്കത് ചിന്തിക്കാൻ കഴിയുക ആ തലത്തിൽ തന്നെ അതിൻ്റെ ഫലവും വന്നുകൂടുമെന്നാണ് അങ്ങനെയാണ് ഈ ഭാവനാത്മകമായ രീതിയിൽ വർണ്ണിച്ചിട്ടുള്ള ഈ ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മന്ത്രബീജങ്ങളും തത്വങ്ങളും ഭാവങ്ങളുമൊക്കെ അതത് ഫലങ്ങളെ തരുന്നതായിട്ട് തീരുന്നത് ഈ രീതിയിൽ ത്രിപുരസുന്ദരിയുടെ പരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് വർണ്ണിക്കുന്നത് പതിനാലാമത്തെ ശ്ലോകത്തിൽ ദേവി കാലാതീതയാണ് ശക്തി കാലാതീതയാണ് കാരണം കാലം സൃഷ്ടിയിൽപ്പെടുന്നതാണ് പരാശക്തി പരമാത്മാവ് ശിവശക്തിക്ക് രൂപത്തിൽ സൃഷ്ടിക്കതീതമാണ് സൃഷ്ടിയുടെ പരമകാരണമാണ് എങ്ങനെയാണ് ആ കാലാതീത സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നത് ഇവിടെ കാണിക്കുകയാണ് അതിൽ ചക്രങ്ങളിലുള്ള ധ്യാനവും ചക്രങ്ങളെ ഋതുക്കളുമായിട്ട് സംബന്ധിച്ച് പറയുന്ന ഒരു ശാസ്ത്രീയ രീതിയും ഈ കാലത്തിനതീതമായിരിക്കുന്ന കാല വിക്രിയകൾക്ക് അതീതമായിരിക്കുന്ന ദേവിയുടെ പാതാര എന്ന് പറയുമ്പോൾ അവിടെ സഹസ്രാരത്തിലെ ബിന്ദുസ്ഥാനവും അതിൽ നിന്ന് ഉണ്ടാകുന്ന ശക്തിപ്രവാഹവും അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സാധകന് കാലജയവും രോഗാദികളിൽ നിന്നുള്ള മുക്തിയും ഒക്കെ ഉണ്ടാകും ഭാവത്തിൽ കാലസംബന്ധമായിട്ടുള്ള മയൂഖങ്ങളെയാണ് വർണ്ണിക്കുന്നത് മയൂഖം എന്ന് പറഞ്ഞാൽ കിരണങ്ങളാണ് തേജോകിരണങ്ങൾ തേജോകിരണങ്ങളുടെ ഒരു വിസ്തൃതമായ ഭാവം നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ സൂര്യപ്രകാശമെന്നോ ചന്ദ്രപ്രകാശമെന്നോ ഒക്കെ നമുക്കതിന് പറയാം ഇവിടെ മുന്നൂറ്റി അറുപത് തിഥികളുടെ ഭാവത്തിലാണ് വർണ്ണിക്കുന്നത് ഒരു വർഷത്തിൽ ചന്ദ്രമാസം നമ്മൾ നോക്കുമ്പോൾ അതായത് പ്രതിപദ ദ്വിതീയ തൃതീയ എന്നിങ്ങനെ വരുന്ന പതിനഞ്ച് ദിവസം വരുന്ന ഒരു പക്ഷം അമാവാസ്യ പൂർണിമ അങ്ങനെ രണ്ട് പക്ഷം ഇത് ചേർന്നാൽ ഒരു ചന്ദ്രമാസം എന്ന് പറയും വേദപുരാണങ്ങളിലൊക്കെ ആ സൂര്യമാസത്തേക്കാളും ഭാരതീയ സംസ്കാരത്തിൻ്റെ സമ്പ്രദായം ചന്ദ്രമാസത്തെയാണ് കൂടുതൽ കണക്കാക്കുന്നത് ഇപ്പം നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം ജന്മാഷ്ടമി ആണ് അവിടെ മുഖ്യമായിട്ടുള്ളത് രാമനവമി നവമി ആണ് അവിടെ മുഖ്യമായിട്ടുള്ളവർ നവരാത്രികള് പ്രതിപഥ തുടങ്ങി ഒൻപത് ദിവസങ്ങൾ ഇങ്ങനെ ചന്ദ്രനുമായിട്ടുള്ള ഈ തിഥി ബന്ധം അപ്പോൾ ഇതിനെയാണ് തിഥികളെന്ന് പറയുന്നത് അപ്പോൾ അത് ഓരോ ദിവസവും ചന്ദ്രൻ മാറി വരുന്നതനുസരിച്ച് രാശികളുമൊക്കെ മാറുന്ന ജ്യോതിഷത്തിലെ കഥയുണ്ട് അപ്പോൾ ഈ ഓരോ തിഥികളെയും എടുത്ത് നമ്മൾ കൂട്ടുമ്പോൾ ചന്ദ്രമാസം മുന്നൂറ്റി അറുപത് വരും അപ്പോൾ അതിലൊരു സൂര്യമാസത്തു നിന്ന് ഒരു നാല് ദിവസത്തിൻ്റെ കുറവ് വരുന്നതനുസരിച്ച് പിന്നീടത് കൂട്ടിയിട്ട് അധികമാസം എന്നൊക്കെയുള്ള സിസ്റ്റം ഉണ്ട് നമുക്കറിയാം ജ്യോതിഷത്തിലൊക്കെ അപ്പോൾ അത് ഇവിടെ ഒരു വശത്ത് അതിനെ കാണിക്കുന്നു അപ്പോൾ കാലത്തെ കാണിക്കാൻ ചന്ദ്രൻ്റെ തിഥികളെ ആധാരമായി എടുത്തു അതിലൂടെ സംവത്സരത്തെ വർഷത്തെ കാണിക്കുന്നു എന്നിട്ട് അതിനതീതമാണ് തേഷാമപ്യുപരിതവ യുഗം എന്ന് അവസാനം പറയുന്നു എന്നാൽ ഇത് നമ്മൾ ബാഹ്യമായിട്ട് പറയുമ്പോഴാണ് ആദി ദൈവികമായിട്ട് പറയുമ്പോഴാണ് പ്രകൃതിയെ സംബന്ധിച്ച് പറയുമ്പോഴാണ് തിഥികളുടെ ഈ ഭാവം വരുന്നത് ചന്ദ്രനും പ്രകാശം പതിക്കുന്ന തിഥികളുമായിട്ട് വരുന്നത് എന്നാൽ ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ ചക്രങ്ങള് ഈ ചക്രങ്ങളിലുള്ള ധ്യാനം മൂലാധാരം തുടങ്ങി ഉള്ള ചക്രങ്ങൾ സഹസ്രാര വരെയുള്ള ചക്രങ്ങൾ അല്ല സഹസ്രാരത്തിലെ ദേവിയുടെ ഭാവം എന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള ആറ് ചക്രങ്ങൾ ഈ ആറ് ചക്രങ്ങളെ ഋതുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് ശരിക്കും ആ കാലത്തെയും എന്താണോ പിണ്ടാണ്ടത്തിലുള്ളത് എന്താണോ ശരീരത്തിലുള്ളത് അതാണ് ബ്രഹ്മാണ്ടത്തിൽ ഈ ഭൂഗോളത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നൊരു കൺസെപ്റ്റ് വേദത്തിലെല്ലാ സ്ഥലത്തും ഉണ്ട് ശരിക്ക് വേദാന്തത്തിൻ്റെ തന്നെ ഒരാധാരം ഈ പിണ്ടാണ്ട ബ്രഹ്മാണ്ടങ്ങളുടെ ഐക്യമാണ് അദ്വൈതജ്ഞാനമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ ധ്യാനിക്കുന്ന രീതി പലതാണ് അതിൽ സമയാചാരമനുസരിച്ച് അല്ലെങ്കിൽ യോഗമാർഗമനുസരിച്ച് ഈ ചക്രങ്ങളിലൂടെയുള്ള ആധ്യാത്മിക ധ്യാനം ആ ധ്യാനത്തിൽ ഈ ഋതുക്കളെ ചേർത്ത് പറയുന്നുണ്ട് അപ്പോൾ മൂലാധാരവും സ്വാധിഷ്ഠാന ചക്രവും അഗ്നിസ്ഥാനമാണ് ഇവ രണ്ടും വസന്ത ഗ്രീഷ്മ ഋതുക്കളെ കാണിക്കുന്നവയാണ് അല്ലെങ്കിൽ അവയുടെ പ്രതിരൂപമാണ് ആധ്യാത്മികത്തിലെ ശരീരത്തിൽ നമ്മൾ മൂലാധാരവും സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ ആദി ദൈവികത്തിൽ വസന്തമെന്നും ഗ്രീഷ്മെന്നും ഋതുക്കളുമായിട്ട് ചേർത്ത് പറയാം ഇതൊരു രഹസ്യമാണ് അതുപോലെ മണിപൂരകം അനാഹതചക്രം ഇവ സൂര്യസ്ഥാനമെന്നറിയപ്പെടുന്നു വർഷ ഋതുവും ശരത് ഋതു ആണവയുടെ ഋതുസംബന്ധം വിശുദ്ധിചക്രവും ആജ്ഞാചക്രവും ചന്ദ്രസ്ഥാനമെന്ന് പറയപ്പെടാറുണ്ട് ഹേമന്തവും ശിശിരവും ഇവയായിട്ട് ഋതുസംബന്ധം പറയാം അങ്ങനെ ആറ് ഋതുക്കളും ഈ ചക്രങ്ങളുമായി ഇതിൽ നമ്മൾ സഹസ്രനാമത്തിലൊക്കെ കേട്ടു പരിചയമുണ്ടാവും രുദ്രഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി രുദ്രഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന ലളിത സഹസ്രനാമത്തിലൊക്കെ വരുന്നുണ്ട് അതിലെ ആദ്യത്തെ രണ്ട് ചക്രങ്ങളുടെ അഗ്നിസ്ഥാനമാണ് രുദ്രഗ്രന്ഥി അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം ഈ രണ്ടിനും ചേർത്ത് പറയുന്ന ഭാഗമാണ് രുദ്രഗ്രന്ഥി ആ രുദ്രഗ്രന്ഥി ഭാഗത്ത് ആ അവസ്ഥയിൽ നമ്മൾ ഇവിടെ പറയുന്ന മയൂഖങ്ങളെ കിരണങ്ങളെ അല്ലെങ്കിൽ ആ സഹസ്രാരത്തിൽ നിന്ന് ശ്രവിക്കുന്ന ശരീരത്തിൽ മുഴുവൻ വ്യാപ്തമാകുന്ന ആ ശക്തിയെ പറയുമ്പോൾ അത് നൂറ്റെട്ട് കിരണങ്ങളായിട്ടാണ് പറയുന്നത് സ്വാധിഷ്ഠാനത്തിലും മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും പിന്നെ മണിപൂരകവും അനാഹതവും ചേർത്താണ് വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത് സൂര്യസ്ഥാനം വിഷ്ണുഗ്രന്ഥി വിഷ്ണുഗ്രന്ഥിയിൽ സഹസ്രാരത്തിൽ നിന്ന് പതിക്കുന്ന ആ സഹസ്രാര സ്ഥിതമായ ചന്ദ്രഭാവം നമ്മൾ പറയുന്ന അതിൽ നിന്ന് ശക്തി പതിക്കുന്നത് കിരണങ്ങളായി പതിക്കുന്നത് ഇപ്പോൾ ഈ പതിനാലാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ആ രീതിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു സംബന്ധം ഇവിടെ പറയുന്നത് അത് നൂറ്റി പതിനാറ് എണ്ണങ്ങളാണ് ഇപ്പോൾ എണ്ണ ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും അത് അതുപോലെ വിശുദ്ധി ആജ്ഞാചക്രത്തെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയും ഈ ബ്രഹ്മഗ്രന്ഥിയിൽ നൂറ്റി മുപ്പത്തിയാറ് കിരണങ്ങളാണ് ഈ കിരണങ്ങള് ശക്തിപ്രവാഹമാണ് ബാഹ്യമായിട്ട് പറയുമ്പോൾ ചന്ദ്രഗിരണങ്ങള് എന്ന് നമ്മൾ പറയുന്നു ആ ചന്ദ്രഗ്രഹണങ്ങള് സൂര്യകിരണങ്ങളുടെ സംബന്ധമായിട്ടുള്ളതാണ് അത് ചന്ദ്രൻ്റെ മനസ്സിൻ്റെ സംബന്ധവും അല്ലെങ്കിൽ ആ സാത്വികമായ ഭാഗ ഭാവവും ശാന്തതയും കുളിർമയുമൊക്കെ കണക്കാക്കിയാണ് ചന്ദ്രഗ്രഹണങ്ങളോട് ഉപമിച്ച് വർണ്ണിക്കാറ് കിരണം എന്നതുകൊണ്ട് ഇവിടെ ശക്തി പ്രവാഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിരണങ്ങളുടെ ആ ഒരു സംഖ്യാതലത്തിൽ മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും അപ്പം ഇതിന് മുകളിലാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംവത്സരത്തിന് മുകളിലാണ് എന്നായി ചന്ദ്രവർഷത്തിന് മുകളിലാണെന്നായി ചന്ദ്രവർഷം ശാസ്ത്രീയമായ രീതിയിൽ സുപരിചിതമായതുകൊണ്ട് ഇവിടെ അതനുസരിച്ച് കാലാതീത ആ ദേവിയുടെ സ്ഥിതിയെ പറഞ്ഞു ഇത് ശാസ്ത്രത്തിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്ത്രശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ യോജിപ്പിച്ച് വരുമ്പോൾ ഇത് തന്ത്രശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും പറയുന്ന വിധികളാണ് ധ്യാനപ്രകാരങ്ങളാണ് അങ്ങനെ ഭാവന ചെയ്ത് ധ്യാനം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രവാഹം ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് ധ്യാനം ചെയ്താൽ നമുക്ക് കിട്ടുന്ന അനുഭവം ആ ധ്യാനത്തിൽ കിട്ടുന്ന സുഖം ആനന്ദം അത് പരാശക്തിയുടെ തന്നെ സ്വരൂപമാണ് ത്രിപുരസുന്ദരിയുടെ തന്നെ ത്വരൂപമാണ് കാരണം എന്താണ് ത്രിപുരസുന്ദരിയുടെ പാദാംബുജങ്ങളാണ് സഹസ്രാരത്തിൽ നിലകൊള്ളുന്നത് ആ പാദാംബുജങ്ങളിൽ നിന്ന് സ്രവിക്കുന്നതാണ് പ്രവഹിക്കുന്നതാണ് ഈ കിരണങ്ങൾ അതാണ് നമ്മുടെ ശക്തി എന്ന ഭാവന നമുക്ക് കിട്ടും ഇനി ശ്ലോകാന്വയം നോക്കാം ക്ഷിതൗ പ ഷഡ് പഞ്ചാഷത്ത് ഈ ശ്ലോകത്തിൻ്റെ അവസാന പാദത്തിൽ അവസാന പാദത്തിൽ വരുന്ന മയൂഘാഹ എന്നതാണ് ഇവിടെ ചേർത്ത് പറയേണ്ടത് എ മയൂഘാഹ ഏ മയൂഘാഹ ക്ഷിതൗ ഷ് പഞ്ചാഷത്ത് ദേവിയുടെ ഈ കിരണങ്ങൾ ആ മയൂഖങ്ങൾ അത് ക്ഷിതൗ ഷ് പഞ്ചാശത്ത് ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭൂമി ശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് മൂലാധാര എന്ന് പറഞ്ഞു ആദിദൈവികമായി പറയുമ്പോൾ ഭൂമി പഞ്ചഭൂതങ്ങളിൽ അപ്പോൾ ഏ ശക്തി പ്രഭാ പ്രവാഹം ക്ഷിതിയിൽ ഭൂമിയിൽ ഷഡ്പഞ്ചാശത്ത് ആറും അമ്പതും അമ്പത്തി ആറ് എന്നാണ് അമ്പത്തി ആറ് അപ്പം ഈ അമ്പത്തി ആറ് എന്ന് ഇവിടെ പറയുമ്പോൾ ഇവിടെ മറ്റൊരു രഹസ്യം കൂടി ഓർക്കേണ്ടത് ഈ അമ്പത്തി ആറിൻ്റെ പകുതി പകുതിയാണ് പറയേണ്ടത് അതായത് ഏത് സംഖ്യ ഇവിടെ ഒരുമിച്ച് പറയുന്നു അത് ശിവശക്തിയാത്മകമായ സംഖ്യയാണ് അപ്പോൾ പകുതി ശിവാത്മകവും പകുതി ശക്തിയാത്മകവും അപ്പോൾ അമ്പത്തിയാറിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എന്ന വിഭാഗത്തിലായിരിക്കും അവ വരിക അങ്ങനെ ഓരോന്നിലും മനസ്സിലാക്കുക അപ്പോൾ ഷഡ് ചക്രങ്ങളിൽ മൂലാധാരത്തില് അമ്പത്തിയാറും പിന്നെ അത് കഴിഞ്ഞ് തുടർന്ന് പറയുന്നു ഉതകേ ദ്വിസമധിക പഞ്ചാശത്ത് ദ്വിസമധിക പഞ്ചാശത്ത് ഉദകത്തിൽ ജലത്തിൽ അല്ലെങ്കിൽ ജലസ്ഥാനീയമായ മണിപൂര ചക്രത്തില് അമ്പത്തിരണ്ടാണ് പഞ്ചാശത് ദ്വി അമ്പത്തിരണ്ട് ഹുദാശേ ദ്വാഷ്ടി ഹുദാശേ ഹുദാശൻ എന്ന് പറഞ്ഞ നേരത്തെ ശബ്ദം വന്നു അഗ്നി എന്നാണ് അർത്ഥം അപ്പം അഗ്നിയിലെ ദ്വാഷഷ്ടി അറുപത്തിരണ്ട് അപ്പോൾ അഗ്നിസ്ഥാനം സ്വാധിഷ്ഠാനം ആണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും വരുന്ന ശ്ലോകങ്ങളിൽ തവസ്വാധിഷ്ഠാനേ ഹുത എന്നൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ സ്വാധിഷ്ഠാനത്ത് സ്വാധിഷ്ഠാന ചക്രം അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് അഗ്നിതത്വമാണ് അവിടെ ചില മറ്റ് യോഗഗ്രന്ഥങ്ങളിലൊക്കെ ഈ ക്രമം മാറ്റി പറഞ്ഞതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആ ക്രമം വയ്ക്കാനാണ് പൃഥ്വി ജലം അഗ്നി എന്ന ക്രമം വയ്ക്കാനാണ് ഈ ചക്രത്തിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞത് ചില സ്ഥാനങ്ങളിൽ ആദ്യം മൂലാധാരം പിന്നെ സ്വാധിഷ്ഠാനം പിന്നെ മണിപൂരകം പറയുന്നുണ്ട് അപ്പോൾ അവിടെ സ്വാധിഷ്ഠാനത്തെ ജലമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ ചില ഗ്രന്ഥങ്ങളിൽ ഭേദമുണ്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ ആചാര്യസ്വാമിജികൾ കഴിഞ്ഞ ശ്ലോകത്തിലും ഇതിലും ഇനി വരുന്ന ശ്ലോകങ്ങളിലും ഇതേ പ്രക്രിയയാണ് തുടരുന്നത് സ്വാധിഷ്ഠാനത്തിൽ തന്നെയാണ് അഗ്നിതത്വത്തെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഹുദാശേ ദ്വാഷഷ്ടി അപ്പം അറുപത്തി രണ്ടായി പിന്നെ തുടർന്ന് അനിലേ ചതുരധിക പഞ്ചാശത്ത് ചതുരധിക പഞ്ചാശത് അനിലേ അനിലൻ വായു വായുവില് ചക്രത്തിൽ ചതുരധിക പഞ്ചാശത്ത് അൻപത്തിനാലാണ് കിരണങ്ങളുടെ പ്രവാഹം അമ്പത്തിനാലാണ് ഏമയൂഖാഹ കിരണങ്ങൾ അമ്പത്തി നാലാണ് ദിവി ദ്വിഷട്ടിംശത്ത് ദിവി ദ്വിലോകം എന്നാണ് അർത്ഥം അതായത് ഏറ്റവും മുകളിലുള്ളത് അത് ആകാശമാണ് ആകാശ തത്വമായ വിശുദ്ധി ചക്രത്തില് വിശുദ്ധിചക്രത്തിൽ ിംശത് രണ്ട് മുപ്പത്താറ് ദ്വിഹി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഷട്ടിംശത് മുപ്പത്താറ് കൂട്ടുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എത്രയാവും എഴുപത്തിരണ്ടാവും അപ്പോൾ എഴുപത്തിരണ്ടാണ് ദിവി ആകാശത്തെ വിശുദ്ധിചക്രത്തിലെ കിരണങ്ങൾ പിന്നെ ആജ്ഞാചക്രമാണ് മനസ്സിച്ച ചതുഷ്ടി രീതിയെ ആജ്ഞാചക്രത്തിലെ മനസ്സിൻ്റെ സ്ഥാനം ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രത്തിലാണ് ജാഗ്രത അവസ്ഥയിലും ധ്യാനാവസ്ഥയിലും സമാധി അവസ്ഥയിലും ഏകാഗ്രത ലയിച്ചിരിക്കുന്ന അവസ്ഥയിലും മനസ്സ് നിലകൊള്ളുന്നതെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജപങ്ങളൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കുന്നത് ആ ധ്യാനപ്രകാരം യോഗശാസ്ത്ര വിധി പ്രകാരം പഠിക്കേണ്ടതാണ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ മനസ്സിന് ഏകാഗ്രതയുണ്ടാകും ബുദ്ധി വികാസം ഉണ്ടാകും എന്നൊക്കെയുണ്ട് അപ്പോൾ ആ മനസ്സിൻ്റെ സ്ഥാനം ആജ്ഞാചക്രമാണ് ഈ ആജ്ഞാചക്രത്തിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞിരുന്നു ആ ആ ജ്ഞ എന്നുള്ളത് രണ്ടും പ്രത്യേകമാണ് ആ എന്നുള്ള കൂടി ഞാ അതായത് പൂർണ്ണജ്ഞാനത്തിൻ്റെ വരെ ജ്ഞാനമുണ്ടാകുക അതായത് കുറച്ച് ജ്ഞാനമുള്ള ഈഷതർത്ഥത്തിലാണ് ആങ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പൂർണ്ണജ്ഞാനം ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ജ്ഞാനം വരെ ഈ ധ്യാനാവസ്ഥ കൊണ്ട് പ്രാപിക്കാൻ കഴിയും എന്നാണ് ആജ്ഞ എന്നുള്ളതിനർത്ഥം അപ്പം ജ്ഞാനം വരുന്ന സ്ഥാനം അല്ലെങ്കിൽ ആ സമന്ധാത് ജ്ഞാനം പറയാം എല്ലാ ജ്ഞാനവും ഏകാഗ്രമായിരിക്കുന്ന കേന്ദ്രം എന്നും അവിടെ പറയാവുന്നതാണ് അങ്ങനെയാണ് ആജ്ഞ ആജ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ആജ്ഞ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ആജ്ഞ എന്നൊക്കെ പറയുന്ന ആജ്ഞ അല്ല ആജ്ഞാപിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ആജ്ഞയല്ല ഇവിടെ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് ആജ്ഞ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആ ജ്ഞാനത്തിൻ്റെ അവസ്ഥയായിട്ടുള്ള ആജ്ഞാചക്രത്തിലെ കിരണങ്ങൾ പതിക്കുന്നത് അറുപത്തി നാലാണ് ചതുഷഷ്ടി എന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത് എന്നു കിട്ടും തേഷാം അഭി ഉപരിതവാദാം പൂജ ഇപ്പം ആജ്ഞാചക്രവും കഴിഞ്ഞിട്ടാണ് സഹസ്രാരം അപ്പോൾ സഹസ്രാര ചക്രത്തിൽ തേഷാമപി ഉപരി ഈ ചക്രങ്ങൾക്കെല്ലാം മുകളിൽ തവ പാദാംബുജയുഗം അല്ലയോ അമ്മേ അമ്മയുടെ പാദാംബുജയുഗം ആ പാദാംബുജങ്ങൾ രണ്ട് ഇണക്കാലുകൾ രണ്ട് ചരണകമലങ്ങൾ അത് സഹസ്രാരത്തിലാണ് ഈ ആജ്ഞാചക്രത്തിന് മുകളിലാണ് അവിടെ സമാധി കിട്ടുമെന്ന് യോഗശാസ്ത്രം പറയുന്നു ആജ്ഞാചക്രത്തിലും കഴിഞ്ഞ് സഹസ്രാരത്തിലേക്ക് ശക്തിയുടെ പ്രവാഹം വരുമ്പോഴാണ് പൂർണ്ണമായ സമാധി അവസ്ഥ ഉണ്ടാകുക അവിടെ ലയിക്കുന്നു അവിടെയാണ് അല്ലയോ അമ്മേ അമ്മയുടെ പാദാംബുജങ്ങൾ നിലകൊള്ളുന്നത് അപ്പോൾ ഈ രീതിയിൽ ശിവശക്തിയാത്മികയായിട്ടുള്ള ദേവിയുടെ സ്വരൂപം സഹസ്രാരത്തിൽ ചിന്തിക്കാമെന്ന് സൂചിപ്പിച്ചു അതോടൊപ്പം ബ്രഹ്മാണ്ട പിണ്ടാണ്ടങ്ങളുടെ സംയുക്തതയും അല്ലെങ്കിൽ അവയുടെ ഐക്യതയും സൂചിപ്പിച്ചു ഇത് വളരെ രഹസ്യാത്മകമായിട്ടുള്ളൊരു ശ്ലോകമായിട്ടാണ് കാണാൻ കഴിയുന്നത് കാരണം തന്ത്രശാസ്ത്രത്തിലെയും യോഗശാസ്ത്രത്തിലെയും ധ്യാന പദ്ധതി ഇവിടെ എല്ലാവർക്കും വേണ്ടി ആചാര്യസ്വാമിജികൾ അമ്മയുടെ സ്തുതിയിലൂടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ സൃഷ്ടിയുടെ ക്രമം ആരംഭിച്ചതിൽ ധ്യാനക്രമങ്ങളിലേക്ക് വരുമ്പോൾ സൃഷ്ടിയിൽ തന്നെ ധ്യാനം പറയുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ അവിടെ ഇവിടെ ശരീരത്തെയും പ്രപഞ്ചത്തെയും ഒരുമിപ്പിക്കുന്നു അപ്പോൾ ബാഹ്യ സൃഷ്ടിയും ആന്തരിക സൃഷ്ടിയും ആധ്യാത്മിക സൃഷ്ടിയും ആദി ദൈവിക ആദിഭൗതിക സൃഷ്ടിയും എല്ലാം പരാശക്തിയുടെ തന്നെ വിളയാട്ടമാണ് പരാശക്തിയുടെ തന്നെ ശക്തിപ്രവാഹമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇങ്ങനെ പതിനാലാമത്തെ ശ്ലോകം ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം तव जन निवाचाम स्तुति ओम